Hi guys, assalamu alaikum, welcome back to my channel. After a short break, ഞാൻ വീണ്ടും വന്ന ഒരു അടിപൊളി ട്രഡീഷണൽ ആൻഡ് ടേസ്റ്റി ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ മലബാർ സൈഡിൽ പുതിയാപ്പിള്ള മാർക്ക് വെച്ചെടുക്കുന്ന ഒരു അടിപൊളി ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ നമുക്ക് അവർക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി എന്തൊക്കെയാണോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കി ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ച് തരുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബീഫിൽ ഉപ്പ് മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് സവോള, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. ബീഫിന് പകരം നമുക്ക് ചിക്കൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ സവോളയും പച്ചമുളകും കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച ബീഫ് കൈകൊണ്ടൊന്ന് പിച്ചിട്ടിട്ട് അതും ഈ സവോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു ചിക്കൻ സമോസേൻ്റെ റെസിപ്പി ആ ഒരു ഫില്ലിംഗ് റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഈ ഫില്ലിംഗ് റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വേണ്ടവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ്, മല്ലിച്ചപ്പ്, കറിവേപ്പില ഒക്കെ കൂടെ ഇതിലിട്ട് പിന്നെ ആവശ്യത്തിന് ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക്പൊടി ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഫില്ലിംഗ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാവിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി, കാൽ കപ്പ് പൊന്നി റൈസ് നോർമൽ വാട്ടറിൽ ഒരു 6 hours സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ. ഇതൊരു 2 തേങ്ങയുടെ തേങ്ങ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഇതിൽ തേങ്ങയാണ് കേട്ടോ. പിന്നെ അതുപോലെ ചോറുണ്ടെങ്കിൽ കാൽ കപ്പ് ചോറിട്ടാൽ മതി, പൊന്നി റൈസ് ഇടണമെന്നില്ല. നമ്മൾ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ റോട്ടി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചമ്പ് വെച്ചിട്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് അതിൽ ആദ്യം മാവ് ഒഴിക്കുക. അതൊന്ന് സെറ്റ് മാവൊന്ന് സെറ്റായി വേണ്ട, കുറച്ച് ഫില്ലിങ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു ലെയർ കൂടി ആ മാവ് ഒഴിച്ച് നല്ലോണം സെറ്റാക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം വേവാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ബീഫ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം സംഭവം. ആ ഒരു ടേസ്റ്റ് കിട്ടണം നമുക്ക് ബീഫ് അല്ലെങ്കിൽ മട്ടൺ വെച്ചിട്ട് ചെയ്ത് നോക്കണം. ചിക്കൻ നമ്മൾ നോർമലി സമോസയിലൊക്കെ കഴിക്കുന്ന കാരണം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എനിക്ക് ബീഫിലാണ് തോന്നിയത്. ആ തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.